അങ്ങനെ യൂറോപ്പ് ലീഗിൽ നിന്ന് രണ്ട് ഇംഗ്ലീഷ് ക്ലബുകൾ ഇന്ന് പുറത്തേക്ക് പോയി വെസ്റ്റാം ലെവർക്കൂസിനെതിരെ മൂന്നേ ഒന്നിൻ്റെ അഗ്രിഗേറ്റിൽ പുറത്തേക്ക് പോയി മറ്റൊരു മത്സരത്തിൽ എ റോമ എ സി മിലാനെ മൂന്നേ ഒന്നിൻ്റെ അഗ്രിഗേറ്റിൽ തോൽപ്പിക്കുകയും ചെയ്തു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിവർപൂൾ അറ്റ്ലാന്റ് മത്സരത്തെക്കുറിച്ചാണ് വെൽക്കം ടു ബല്ലു ഫുട്ബോൾ അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമുക്കറിയാം ആദ്യ ലെഗിൽ തന്നെ മൂന്ന് ഗോള് നേടി വളരെ ആത്മവിശ്വാസത്തോടെയാണ് അറ്റ്ലാന്റ ഇന്ന് കളത്തിലിറങ്ങിയത് ഇപ്പൊ ലിവർപൂളിന് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സിൽ ഗോൾ അടിക്കുക ശക്തമായിട്ടുള്ള അറ്റാക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ് ലിവർപൂളിന് ലഭിച്ചിട്ടുള്ളത് കാരണം കളി തുടങ്ങി നന്നായിട്ട് അഗ്രസീവ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് ഹാഫ് ചാൻസുകളൊക്കെ ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തു അങ്ങനെ ഏഴാമത്തെ മിനിറ്റിൽ തന്നെ അലക്സാണ്ടർ ആർണോൾഡിന്റെ ഒരു ക്രോസ് റുഗേറിയുടെ കയ്യിൽ തട്ടി ബോക്സിൽ വെച്ച് ഡിഫ്ലക്റ്റ് ആയി അങ്ങനെ ഫീൽഡ് റഫറി അത് പെനൽറ്റി അനുവദിക്കുകയും ചെയ്തു മോസ് അലയുടെ ഒരു ബ്യൂട്ടിഫുൾ പെനൽറ്റി ആയിരുന്നു അങ്ങനെ ഒന്നേ പൂജ്യത്തിന്റെ ലീഡിലേക്ക് ഏഴാം മിനിറ്റിൽ തന്നെ ലിവർപൂൾ വരികയും ചെയ്തു എല്ലാവരും ഒരു പ്രതീക്ഷയൊക്കെ വന്നു ഇനി അടുത്ത ഗോള് ഇപ്പ വരും ഇപ്പൊ വരും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നു പക്ഷേ നയൻറ്റി മിനിറ്റ്സ് ആയിട്ടും അടുത്ത ഗോള് വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത് ആദ്യത്തെ ഒരു ഫ്യൂ മിനിറ്റ് അറ്റ്ലാന്റയ്ക്ക് ചെറിയൊരു പാനിക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ ശക്തമായിട്ട് കളിയിലേക്ക് തിരിച്ചു വന്നു ഗോൾ അടിക്കണ്ട കളിയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു ടാക്ടിക്കൽ അപ്രോച്ച് തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ അറ്റ്ലാന്റ ചൂസ് ചെയ്തത് ഇപ്പൊ ലിവർപൂളിന്റെ കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തോളം ചാൻസുകൾ ഇന്ന് ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തു ഇതിൽ അഞ്ച് ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി എനിക്ക് ഏറ്റവും വലിയൊരു മിസ്സായിട്ട് തോന്നിയത് മോ സെലക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഗോൾ കീപ്പറും മോസ്റ്റ് അലയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫുള്ളി ജസ്റ്റ് ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് ഗോളായിരുന്നു പക്ഷേ ആ ഷോട്ട് ലെഫ്റ്റ് വിങ്ങിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലെങ്കിൽ രണ്ടേ പൂജ്യത്തിന്റെ ലീഡിലേക്കിൽ ഇവർ പോൾ വരുമായിരുന്നു ഇപ്പൊ മറ്റൊരു ഹാഫ് ചാൻസ് ലൂയിസ് ഡിയാസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗ്യാപ്പൊക്ക് ഒന്ന് രണ്ട് ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇവരാരും ഫസ്റ്റ് ഹാഫിൽ ഗോൾ കൺവേർട്ട് ചെയ്തില്ല എന്നാൽ അറ്റ്ലാന്റിയ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് ഹാഫ് ചാൻസുകൾ അവർക്ക് ലഭിച്ചു സ്കമാക്ക വളരെ കൃത്യമായിട്ടുള്ള ഒരു ഷോട്ടൊക്കെ പുറത്തേക്ക് അടിക്കുന്നത് കണ്ടു ഇത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഒഫൻസീവ് മൂവ്മൊന്നും അറ്റ്ലാന്റയുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുതപരമായ കാര്യം സെക്കൻഡ് ഹാഫിലേക്ക് വന്നതോടെ വളരെ കൃത്യമായിട്ട് അറ്റ്ലാന്റ മാച്ചിലേക്ക് തിരിച്ചു വന്നു അവർ മിഡ്ഫീൽഡ് ഒക്കെ പ്രസ് ചെയ്യാൻ തുടങ്ങി ടാക്ടിക്കൽ ഫോൾസ് ഒരുപാടുണ്ടായിരുന്നു യാതൊരു വിധത്തിലുള്ള ഋതവും ലിവപ്പോൾ കൊടുക്കാതെ കളി കൺട്രോൾ ചെയ്തത് എനിക്ക് തോന്നുന്നു അറ്റ്ലാന്റിയ എന്ന് പറയേണ്ടി വരും സെക്കൻഡ് ഹാഫിൽ പല പെർഫോമൻസുകളും താഴോട്ട് പോയി ഇവിടെ എടുത്തു പറയേണ്ടത് നമ്മൾ പണ്ട് കണ്ടിരുന്ന മോസറിയുടെ പെർഫോമൻസ് ഇപ്പൊ കാണുന്നില്ല ലൂയിസ് ഡിയാസ് ആണെങ്കിൽ ഒരുപാട് ഓടുന്നുണ്ട് കാര്യമായിട്ടുള്ള ഒരു കൺവേർഷൻ റേറ്റ് പുള്ളിയുടെ സൈഡിൽ നിന്ന് വരാത്തത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇപ്പൊ അലിസൺ ആയാലും അർണോൾഡ് ആയാലും ഒരു ഡീസന്റ് പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത് അലിസൺ ഒന്നിനുടെ സേവ് ഒക്കെ അവസാനത്തെ കൗണ്ടറിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം ഈ സിറ്റുവേഷനിൽ ഒരു ടൈം എതിരെയാണ് കളിക്കുന്നത് രണ്ട് ഗോളുകൾ സ്കോർ ചെയ്യണം അതുകൊണ്ട് തന്നെ കൗണ്ടറിനുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലായിരുന്നു വളരെ ക്യുക്കായിട്ട് ബോൾ മൂവ് ചെയ്തുകൊണ്ട് റൈറ്റ് ഫിങ്ങിലൂടെയുള്ള ഒരു അറ്റാക്കാണ് അറ്റ്ലാന്റോ പ്ലാൻ ചെയ്തത് ഒന്ന് രണ്ട് പ്രാവശ്യം അവരത് വിജയിച്ചു പക്ഷേ ടാർഗറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അങ്ങനെ നയൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ മൂന്നേ ഒന്നിന്റെ അഗ്രിഗേറ്റ് സ്കോറിൽ ലിവർപൂൾ പുറത്തേക്ക് പോയി അറ്റ്ലാന്റയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു വിജയം ആദ്യ ലെഗിൽ തന്നെ അവർ സ്വന്തമാക്കിയിരുന്നു എന്തായാലും ഗാസ് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ മതിയാവും സെമിഫൈനലിൽ ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല നിങ്ങളെ അഭിപ്രായം താഴെ അറിയിക്കുക പുതിയൊരു ആയി വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ഫന